അറേബ്യൻ റൈസ് ഡിഷുകളുടെ കൂട്ടത്തിൽ മധുഹൂത്ത് കേരളത്തിലെത്തിയിട്ട് കുറച്ച് കാലമായെങ്കിലും നമുക്ക് മന്തിയുടെ അത്ര ഫേമസ് അല്ല. വളരെ സോഫ്റ്റ് മീറ്റോട് കൂടിയ ഈ ഡിഷ് കിട്ടുന്ന സ്ഥലമാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഷവർമഷി. കേരളത്തിലെ ഉടനീളം പല സ്ഥലങ്ങളിലും ബ്രാഞ്ചില്ല. ഇവർക്ക് ഷവർമയും അതുപോലെ മറ്റ് അറബിക് ഡിഷുകളൊക്കെ ഫേമസ് ആണ്. പക്ഷേ ഇവരുടെ മഞ്ചേരി ബ്രാഞ്ചിൽ പുതിയതായിട്ടൊരു ഐറ്റം തുടങ്ങിയിട്ടുണ്ട്. അതാണ് മധുഹൂത്ത്. അറബ് വാക്കിൽ പ്രഷർ എന്നാണ് ഇത്ര മലു എന്നുള്ള വാക്കിനും അർത്ഥം എന്നാണ് എനിക്കൊരു ഇൻസ്റ്റഗ്രാം ഫോളോവർ പറഞ്ഞു തന്നത്. എന്തായാലും മധുഹൂത്ത് പ്രിപ്പയർ ചെയ്യുന്ന സ്പെഷ്യൽ കുക്കറാണിത്. ഇത് പുറം രാജ്യം അതായത് മിഡിൽ ഈസ്റ്റ് നിന്നെങ്ങാനും ഇറക്കുമതി ചെയ്തിട്ടാണ് ഇവരിത് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. പെരിന്തൽമണ്ണ അടുത്തില്ല കരിങ്കല്ലത്താണെങ്കിൽ നമ്മുടെ 4-സ്റ്റാർ ഹോട്ടലിൽ ബഷീർ ഖാൻ്റെ മധുഹൂത്ത് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് ചിക്കനിലെ മധുഹൂത്താണ്. ഇതുപോലെ ഇവിടെ ബീഫിലും മധുഹൂത്ത് അവൈലബിൾ ആണ്. ചിക്കനും ബീഫാണ് മെയിനായിട്ട്. ഇനി നിങ്ങൾ പ്രീ ഓർഡർ ചെയ്ത ഒരു മട്ടണിലും വേണം നിങ്ങൾക്ക് മധുഹൂത്ത് പ്രിപ്പയർ ചെയ്ത് തരും. ഇത് ഒരു പോർഷനാണ് റേറ്റ് ഉണ്ടാവുക. അതായത് ക്വാർട്ടർ പോർഷൻ, ഹാഫ് പോർഷൻ, ഫുൾ പോർഷൻ അങ്ങനെയൊക്കെ. അത് ആളുകളുടെ കഴിക്കുന്ന കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ഞാൻ അതിൻ്റെ കറക്റ്റ് റേറ്റുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ മധുഹൂത്താണ്. അപ്പോൾ ചിക്കൻ അതുപോലെ തന്നെ റൈസ് കൂടി പ്രഷർ കുക്ക് ചെയ്ത ഒരു സംഭവമാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഫെമിലിയറായ ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് അറിയുന്ന ടേസ്റ്റാണെങ്കിൽ ഇതിന് രുചിയുണ്ട്. ഞാൻ മജുബൂസിൻ്റെ മസാല വെച്ച് ചെയ്യുന്ന ഒരു റൈസിൻ്റെ അതൊക്കെ ഒരു ഏകദേശം ഒരു ഫ്ലേവറുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ച് കാര്യങ്ങൾ കൂടുതലുണ്ട്. ചിക്കൻ്റെ കാര്യം ഒന്നും പറയണ്ട. ചിക്കൻ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയും, രണ്ട് വിരലുകൊണ്ട് പിച്ചെടുക്കാവുന്ന സംഭവം മാത്രമാണിത്. നല്ല ടേസ്റ്റുണ്ട് ചിക്കനായാലും അതുപോലെ റൈസിൻ്റെ എന്താ പറയുക ഫ്ലേവറായാലും വേവായാലും ഒക്കെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നിയത്. അതിന് കാരണമുണ്ട്. ഇതിവിടെ കുക്ക് ചെയ്യുന്ന ആൾ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹം ഗൾഫിലും അതുപോലെ നാട്ടിലും കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് മധുഹൂത്തിലേക്ക് പോവാം. കാണുമ്പോൾ ഒരു ഇത്തിരി ഡാർക്കർ വേർഷനാണ് ബീഫ് മധുഹൂത്ത്. ബീഫ് മധുഹൂത്തിലെ ബീഫ് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിച്ച് കളഞ്ഞൊരു സംഭവമാണ്. എനിക്ക് കിട്ടിയ ബീഫ് ബട്ടർ പോലെ അരിയുന്ന ബീഫാണ്. പക്ഷേ എന്നും ഇങ്ങനെ ആവണമെന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ചിലപ്പം ബീഫിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ചിലപ്പം നന്നാവാം, ചിലപ്പം നന്നാവാതിരിക്കാം. എന്തായാലും ഇവിടെ ചിക്കൻ ആയാലും ബീഫ് ആയാലും മധുഹൂത്തിൽ ഞാൻ ഹാപ്പിയാണ് സത്യത്തിൽ. രണ്ട് തരം സോസും അതുപോലെ ഒരു സാലഡും കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മധുഹൂത്ത് ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെ ഫാമിലി ആയിട്ട് പോയി കഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഈ സംഭവം സെറ്റപ്പ് ചെയ്തിരുന്നത്. അപ്പം മഞ്ചേരിക്കാരോ മഞ്ചേരി ചുറ്റുഭാഗത്തിലെ ആളുകളോ ഒരിക്കലെങ്കിലും പോയി ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ കാണുന്ന മധുഹൂത്ത് ഷവർമ ഷീത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.